നമസ്കാരം. ഈ മഹാമാരി സമയത്തും തുടരെ തുടരെ പച്ചക്കള്ളം മാത്രം പ്രചരിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും മുന്നിലുള്ളത് ഏഷ്യാനെറ്റ് അടക്കമുള്ള ചില മാധ്യമങ്ങളും ഇടത് മുന്നണികളുമാണ്. അവർ തൊടുത്തുവിടുന്ന ഓരോ കള്ളങ്ങളും നുണപ്രചരണങ്ങളും ഒന്നൊന്നായി വളരെ വേഗത്തിൽ തകർന്നടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാലം ഇത്രയേറെ പുരോഗമിച്ചത് അറിയാത്തതുകൊണ്ടും രാഷ്ട്രീയ അടിമകൾക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ലാത്തതുകൊണ്ടും ജനങ്ങൾ എല്ലാം തിരിച്ചറിയുന്നുണ്ട് എന്നത് അവർക്ക് ഇന്നും അജ്ഞാതമാണ്. അല്ലെങ്കിൽ അതറിഞ്ഞിട്ടും അവർ തങ്ങളുടെ കള്ളങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഇത്തരം കള്ളങ്ങൾ പടച്ചുവിടാൻ അവരെ പ്രേരിപ്പിക്കുന്നത്? ഉത്തരം ഒന്നേയുള്ളൂ, മോദി വിരോധം. അതെ, സാക്ഷാൽ മോദി വിരോധം തന്നെ. നാളുകളേറെയായി അവർ മോദിയെ നോക്കി ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ മോദി ജനങ്ങൾ തനിക്ക് ഏൽപ്പിച്ച തൻ്റെ ദൗത്യം തുടരുകയാണ്. അതൊക്കെ കണ്ടിട്ട് ഈ മോദി വിരോധികൾക്ക് കുരുപൊട്ടിയില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. അതുകൊണ്ട് മോദിക്കെതിരെ എന്ത് പച്ചക്കള്ളവും പ്രചരിപ്പിക്കാൻ അവർ തയ്യാറുമാണ്. പറഞ്ഞു വന്നത്, ഇന്നലെ വളരെ രസകരമായ ഒരു ചർച്ച കാണാനിടയായി. വിനുവിജോൺ അവതാരകനായ ഏഷ്യാനെറ്റ് ന്യൂസ് അവറിലെ ചർച്ചയാണത്. നിങ്ങളിൽ ഭൂരിഭാഗം പേരും ആ ചർച്ച കണ്ടിട്ടുണ്ടാവും. ചർച്ചയിൽ സന്ദീപ് വചസ്പതിയാണ് BJP പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുത്തത്. അവതാരകനായ വിനുവിജോണിൻ്റെ ഓരോ കള്ളങ്ങളും പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തുവിട്ടു ശ്രീ സന്ദീപ് വചസ്പതി. ആദ്യം തന്നെ വിനു അരവിന്ദ് കെജ്രിവാൾ TVയിൽ വന്ന് ഓക്സിജന്റെ ലഭ്യതക്കുറവിനെ പറ്റി വളരെയധികം സങ്കടപ്പെട്ട് സംസാരിച്ചതും ഹൈക്കോടതിയുടെ മറ്റ് പരാമർശങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഡൽഹിയിലെ ഓക്സിജൻ വിഷയത്തിൽ കേന്ദ്രത്തെ നന്നായി തന്നെ അങ്ങ് പഴിച്ചു. സന്ദീപ് വചസ്പതി വളരെ വ്യക്തമായി രാജ്യത്ത് ഓക്സിജൻ വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നത് ഇൻഡസ്ട്രിയൽ US ഓക്സിജന് മെഡിക്കൽ ആവശ്യത്തിന് മാറ്റി ഉപയോഗിക്കാമെന്ന നിലപാട് കേന്ദ്രം മുൻകൂട്ടിയെടുത്ത നയത്തെയും അടിയന്തരമായി ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ഓക്സിജൻ ജനറേറ്ററുകളെ കുറിച്ച് പറഞ്ഞു. പുതിയ പ്ലാന്റുകൾ സ്ഥാപിക്കപ്പെട്ട കണക്കുകളും വെച്ച് വിനുവിന്റെ മുന്നിൽ തുറന്നടിച്ചു. വിനു അത് അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും ഓക്സിജൻ കിട്ടാതെ രോഗികൾ മരിക്കുന്നു എന്ന് പറയുമ്പോൾ രാജ്യം വേണ്ടത്ര ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയോ സന്ദീപ്? എന്ന ചോദ്യം മാറ്റുന്നു. ശ്രദ്ധിക്കണം, ഇപ്പോൾ ഓക്സിജൻ ഇല്ല എന്നതിൽ നിന്നും ഓക്സിജൻ എത്തിക്കാനായില്ല എന്നായി ആരോപണം. അതിന് മറുപടിയായി സന്ദീപ് ആരോഗ്യ വിഷയം സംസ്ഥാന ചുമതലയാണ് എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ മുൻപേ കേന്ദ്രം ഓക്സിജൻ വിതരണം ഏറ്റെടുത്തിരുന്നില്ല എന്നതും പക്ഷേ സാഹചര്യം പരിഗണിച്ച് കേന്ദ്രം യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രത്യേക ഗ്രീൻ കോറിഡോർ ഒരുക്കി റെയിൽവേ വഴി ഓക്സിജൻ കണ്ടെയ്നറുകളെ മണിക്കൂറുകൾക്കകം സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്ക് വിമാനമായ ഗ്ലോബ് മാസ്റ്ററിനെ തന്നെ രംഗത്തിറക്കി മിനിറ്റുകൾ കൊണ്ട് ഓക്സിജൻ സംസ്ഥാനങ്ങൾ താണ്ടി എത്തിക്കുന്ന പദ്ധതി വിശദീകരിച്ചു. എല്ലാത്തിനും പുറമെ മാസങ്ങൾക്ക് മുൻപേ തന്നെ അതാത് സംസ്ഥാനങ്ങളോട് വേണ്ടത്ര ഓക്സിജൻ പ്ലാന്റ് നിർമ്മിക്കാൻ പറഞ്ഞ് പണം കൈമാറിയ വിവരവും പറഞ്ഞു. ശേഷം കേരളത്തിൽ 5 പ്ലാന്റ് നിർമ്മിക്കാനാണ് പറഞ്ഞത് എന്നും കോഴിക്കോട്, തൃശൂർ, കോട്ടയം എന്നിവിടങ്ങളിലായി അതിലേക്കായി ടെൻഡർ നടപടി മാത്രം പൂർത്തിയാക്കിയിട്ട് പ്ലാന്റ് തുടങ്ങിയില്ല എന്നും പറയുമ്പോൾ, എന്നാലും കേരളത്തിൽ ഓക്സിജൻ ക്ഷാമം ഇല്ല, കേരളം വേണ്ടതിലധികം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് വിനു കേരളത്തിൻ്റെ രക്ഷയ്ക്കെത്തുകയാണ്. അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ് എന്നും അതിനെ 100% അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കേന്ദ്ര സ്ഥാപനങ്ങളുടെ കൂടി മികവ് കൊണ്ടാണ് എന്ന് സന്ദീപ് പറഞ്ഞു വന്നതും വിനു തന്നെ അതിലേക്ക് വന്ന് തീർച്ചയായും കേന്ദ്രത്തിൻ്റെ വലിയൊരു സഹായമുണ്ട് അതിൽ. പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷനും മറ്റും കേരള ആരോഗ്യവകുപ്പും ചേർന്നാണ് ഈ നേട്ടം കൈവരിച്ചത്. കേരളത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് ഫലപ്രദമായി തന്നെ ഇത് നടപ്പിലാക്കുന്നുണ്ട് എന്നും സമ്മതിക്കുന്നു. നല്ലത്. അങ്ങനെ കേരളവും മറ്റ് സംസ്ഥാനങ്ങളും കേന്ദ്ര സഹായത്തോടെ ഇത് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ഡൽഹിക്കല്ലേ കുഴപ്പം? ഡൽഹിക്ക് എന്തുകൊണ്ട് കേരളത്തിലെ പോലെ കേന്ദ്ര സഹായത്തോടെ ഇത് ഫലപ്രദമായി നടപ്പിലാക്കിക്കൂടാ? അപ്പോൾ കെജ്രിവാളിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നത് വ്യക്തമല്ലേ? ഇങ്ങനെ വീഴ്ച പറ്റിയ സംസ്ഥാനങ്ങളെ സഹായിക്കാനല്ലേ അടുത്ത സ്റ്റെപ്പായി കേന്ദ്ര സർക്കാർ വരുന്നത്? അതിൻ്റെ ഭാഗമായി തന്നെയല്ലേ കേന്ദ്രം റെയിൽവേ വഴിയും എയർഫോഴ്സിനെ ഇറക്കിയുമൊക്കെ ഓക്സിജൻ അവിടങ്ങളിലേക്ക് എത്തിക്കുന്നത്? ഇത് കേട്ടതും വിനുവിജോൺ ഉത്തരമുട്ടി ബബ്ബാടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ വിനുവിനെ വളരെ സിമ്പിളായി സന്ദീപ് വചസ്പതി വീഴ്ത്തുകയാണ്. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ മറച്ചുപിടിച്ച് കേന്ദ്രത്തെ കുറ്റം പറയുന്നവരുടെ മുഖത്തു തന്നെയാണ് സന്ദീപ് വചസ്പതി വളരെയധികം സരളമായി തന്നെ, വളരെയധികം രസകരമായി തന്നെ അടിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലം മാറിയതും ജനങ്ങൾക്ക് ബുദ്ധി വച്ചതും ഈ മാമാമാധ്യമ പ്രവർത്തകരും ഇടതുമണ്ടന്മാരും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പച്ചക്കള്ളങ്ങൾ ഒന്നൊന്നായി പൊളിയുമ്പോഴും ചുമ്മാ വായും പൊളിച്ച് ചൊറിഞ്ഞുകൊണ്ടിരിക്കാനാണ് നിൻ്റെയൊക്കെ വിധി.
വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.